തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സ്ഥലം സന്ദർശിച്ചു. നവംബർ 26-ന് രാവിലെ 11 മണിക്ക് മുക്കം ഓർഫനേജ് ക്യാമ്പസിലാണ് നവകേരള സദസ്സ് നടക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം തൃപ്തികരമാണെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രതികരിച്ചു. നവംബർ 26-ന് രാവിലെ 11 മണിക്ക് മുക്കത്ത് നടക്കുന്ന തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സ്ഥലം സന്ദർശിച്ചത്. നവകേരള സദസ്സ് നടക്കുന്ന മുക്കം ഓർഫനേജ് ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിലാണ് കളക്ടർ പരിശോധന നടത്തിയത്. 15,000-ലധികം ആളുകൾക്കിരിക്കാവുന്ന പ്രധാന വേദിയാണ് പരിപാടിക്കായി സജ്ജീകരിക്കുന്നത്. ക്യാമ്പസിനുള്ളിലെ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണ വിതരണത്തിനായി തയ്യാറാക്കുന്നത്. ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമാണ് പരിപാടി നടക്കുന്ന ഓർഫനേജ് ക്യാമ്പസിലേക്ക് പ്രവേശനമുണ്ടാവുക. മറ്റു വാഹനങ്ങൾ മുക്കം ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജമാക്കുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. പ്രധാന വേദിയും ഭക്ഷണ വിതരണത്തിനുള്ള സ്ഥലവുമെല്ലാം കളക്ടർ നേരിൽ കണ്ട് ഉറപ്പുവരുത്തി. സജ്ജീകരണങ്ങളെല്ലാം തൃപ്തികരമാണെന്ന് കളക്ടർ പറഞ്ഞു. സോ നമ്മുടെ മുക്കം തിരുവമ്പാടി കോൺസ്റ്റിറ്റ്വൻസിയിലെ 26-11 AM ആണ് ആദ്യം പബ്ലിക് ഫംഗ്ഷൻ. അത് നമുക്ക് ഇവിടെ ഓർഫനേജ് ഗ്രൗണ്ടിലുണ്ട്. സോ ഇപ്പം വലിയ സ്പേസ് നമുക്ക് കണ്ടു. ബഹുമാനപ്പെട്ട MLA കൂടെ ഞാൻ ആദ്യമാണ്, ഫസ്റ്റ് വിസിറ്റാണ് ഇവിടെ. പ്ലാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്, നമുക്കൊന്നും പ്രശ്നമില്ല. പബ്ലിക് കൗണ്ടറിന് വേണ്ടി, പിന്നെ വെഹിക്കിൾ മൂവ്മെൻറ്റിന് വേണ്ടി പോലീസ് ഉണ്ട് ഇവിടെ. സോ ഇവിടെ വെന്യൂവിലെ കൂടുതൽ സ്ഥലമുണ്ട്. എൻ്റെ ഒരു വേറൊരു പ്രശ്നം സാധിക്കാനില്ല. ആക്ച്വലി ദേർ ഇസ് നോ പ്രോബ്ലം, ഐ തിങ്ക്. പിന്നെ നമ്മുടെ ലഞ്ച് ഇവിടെ അറേഞ്ച് ചെയ്യാനുണ്ട്. ലഞ്ചിൽ ഇപ്പോൾ നമുക്ക് കണ്ടു, ലഞ്ചിൽ സഫീഷ്യൻറ്റ് സ്പേസ് ആണ്, സഫീഷ്യൻറ്റ് ഏരിയ ഉണ്ട്. അതിൽ ഇപ്പം തിരുവമ്പാടി കോൺസ്റ്റിറ്റ്വൻസിലേക്ക് ഐ ഡോണ്ട് തിങ്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. MLA ലിൻഡോ ജോസഫ്, CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സന്ദർശന സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.